നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ജിം കോർബറ്റിന്റെ വേട്ടക്കഥയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ജിം കോർബറ്റിന്റെ ഒരു വേട്ടക്കഥ ചെയ്യുന്നത്. മാനിറ്റസ് ഓഫ് കുമയൂൺ എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. നിരവധി വേട്ടക്കാർ നിരവധി വർഷം അവനെ വേട്ടയാടിയെങ്കിലും അവനെ അവർക്ക് കൊല്ലുവാൻ സാധിച്ചില്ല. അവനെ പിടിക്കുവാൻ പല കെണിയും അവർ ഒരുക്കി നോക്കി. ഒന്നിലും അവൻ പെട്ടതുമില്ല. എന്നാൽ ജിം കോർബറ്റിന് മുന്നിൽ അവൻ കീഴടങ്ങുകയായിരുന്നു. ആ കഥയാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ കഥകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്ന ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നമ്മുടെ കഥകൾ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ കഥകളിലൂടെ. ഞങ്ങളുടെ തണുപ്പുകാലം ചെലവഴിക്കുവാൻ പോയ വസതിയിൽ നിന്നും ഏകദേശം 3 മൈലുകൾക്കപ്പുറമുള്ള വിശാലമായി പരന്നുകിടക്കുന്ന പുൽമൈതാനിയിൽ വെച്ചാണ് ഞാൻ ആദ്യമായി അവനെ കാണുന്നത്. വനത്തിന്റെ ഉള്ളിലായി തുറസായി കിടക്കുന്ന ഈ പുൽമൈതാനിക്ക് ചുറ്റും ഇല്ലിക്കാടുകളും വൻ മരക്കൂട്ടങ്ങളുമാണുള്ളത്. 1920 മുതൽ 1930 വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിനിടയിൽ പലരും ഈ കടുവയെ വേട്ടയാടുവാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ആർക്കും അവൻ പിടികൊടുത്തിട്ടില്ല. നിരവധി വേട്ടക്കാരാണ് അവനെ പിടിക്കുവാൻ വേണ്ടി മാസങ്ങളും വർഷങ്ങളും ഇവിടെ ചെലവഴിച്ചത്. പക്ഷേ ആരുടെ മുന്നിലും അവൻ പിടികൊടുത്തില്ല. ഒരു ദിവസം കാലത്ത് ഞാൻ നടക്കാൻ ഇറങ്ങിയതായിരുന്നു. പ്രകൃതിയുടെ ഭംഗികളെല്ലാം ആവോളം ആസ്വദിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ നടക്കുകയായിരുന്നു. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞ ആ പുൽമൈതാനിയുടെ സമീപമുള്ള പൊക്കമുള്ള ഒരു മേട്ടിൽ കയറി നിൽക്കുകയായിരുന്നു ഞാൻ. അവിടെ നിന്നുകൊണ്ട് ചുറ്റുപാട് നിരീക്ഷിച്ച് ആ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞാനൊരു സിഗരറ്റ് എടുത്ത് വലിച്ചു. എന്റെ അരികിലൂടെ ഒരു കാട്ടരുവി ഒഴുകിപ്പോകുന്നുണ്ടായിരുന്നു. അതിനരികിലായി കിടക്കുന്ന ഇലക്കൂമ്പാരങ്ങൾക്കിടയിൽ കാട്ടുകോഴികൾ എന്തൊക്കെയോ കൊത്തിപ്പെറുക്കുന്നുണ്ടായിരുന്നു. പൊക്കമുള്ള ആ മേട്ടിൽ നിന്നും താഴെ കിടക്കുന്ന ആ പുൽമൈതാനിയിലേക്ക് നോക്കുകയാണെങ്കിൽ പുൽമൈതാനിയിലെ ഓരോ പുല്ലുകളിലും വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അതിലോരോന്നിലും സൂര്യന്റെ പ്രകാശം തട്ടി പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അത്യതിമനോഹരമായ കാഴ്ചയായിരുന്നു അത് സമ്മാനിച്ചത്. അതിന്റെ കൂട്ടത്തിൽ അവിടെ നിരവധി പുള്ളിമാനുകൾ മേഞ്ഞും നടക്കുന്നു. പ്രകൃതി എനിക്കായി ഒരുക്കിയ അതിമനോഹരമായ കാഴ്ചയാണ് അത് എന്ന് എനിക്കൊരു നിമിഷം തോന്നിപ്പോയി. അതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഞാൻ അടുത്തിരുന്ന ഒരു മരക്കുറ്റിയിൽമേൽ അങ്ങനെ ഇരിപ്പുറപ്പിച്ചു. അങ്ങനെ സമയം പതിയെ ഇഴഞ്ഞു നീങ്ങി. എനിക്കരികിലായി അങ്ങ് അകലെ നിന്നിരുന്ന ഒരു പുള്ളിമാൻ പതിയെ തലയുയർത്തി എന്നെ നോക്കി. അതിനുശേഷം അപായ സൂചന എന്ന പോലെ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ദൂരേക്ക് ഓടിയകന്നു. അവൻ അവിടെ നിന്ന് ഓടിയകന്നതിന് തൊട്ടു പിന്നാലെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ആ പുൽപ്പരപ്പിന് അരികിലായി വളർന്നു നിൽക്കുന്ന വനത്തിൽ നിന്നും ഒരു കടുവ പുൽമൈതാനിയിലേക്ക് കടന്നു വന്നു. തികഞ്ഞ ജാഗ്രതയിലും ശൗര്യത്തോടെയും അവൻ പുൽമൈതാനിക്ക് ചുറ്റും നിരീക്ഷിച്ചു. അതിനുശേഷം അവൻ അവിടെ നിന്നും പതിയെ മുന്നിലേക്ക് നടന്നു. പ്രഭാതത്തിലെ പ്രകാശകിരണങ്ങൾ അവന്റെ ശരീരത്തിൽ തട്ടിത്തിളങ്ങി. ആ കാഴ്ച അതിമനോഹരമായി എനിക്ക് തോന്നി. അവിടെ നിന്നും അവൻ മുന്നിലേക്ക് നടന്നു. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞ ആ അരുവി ലക്ഷ്യമാക്കിയാണ് അവൻ നടക്കുന്നത്. അതും വളരെ മുൻകരുതലോടെ പതിയെ, എന്തൊക്കെയോ വീക്ഷിച്ചുകൊണ്ട്. അവന് ചുറ്റുപാട് നിന്നിരുന്ന പുള്ളിമാനുകൾ അവനെ ഭയത്തോടെ നോക്കി. എന്നാൽ അതൊന്നും വകവെക്കാതെ അവൻ കാട്ടരുവി ലക്ഷ്യമാക്കി നടന്നു. അവിടെ എത്തി ആവുവോളം അവൻ വെള്ളം കുടിച്ചതിനു ശേഷം തിരികെ ആ വനം ലക്ഷ്യമാക്കി നടന്നകന്നു. പവൻകാടിലെ ആ രാജാവിന്റെ വരവ് പ്രകൃതി എനിക്ക് കാണിച്ചു തന്നതും രാജകീയമായി തന്നെയായിരുന്നു. കാട്ടുകോഴികൾ അവനെ കണ്ടുകൊണ്ട് ഉച്ചത്തിൽ കൂവിയിരുന്നു. മാനുകൾ നിലവിളിച്ചിരുന്നു. കുരങ്ങന്മാർ കലവില ശബ്ദമുണ്ടാക്കി മരക്കൊമ്പുകളിൽ ചാടി ബഹളം വെച്ചുകൊണ്ട് നടന്നു. അതെല്ലാം ഇപ്പോൾ മനസ്സിൽ ഒന്നുകൂടി ചിന്തിക്കുമ്പോൾ അതെല്ലാം ഒരു ആരവമായാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. എന്തായാലും പവൻകാടിലെ ആ കടുവയുടെ ആസ്ഥാനം ഇവിടെ നിന്ന് ഏതാണ്ട് 6 മൈലുകൾക്കപ്പുറമാണ്. ഇതിനു മുന്നേ ഇവിടെ വൻ തോതിൽ തന്നെ കടുവവേട്ട നടന്നിരുന്നു. ആനപ്പുറത്തും കുതിരപ്പുറത്തും എത്തിയ ശിക്കാരികൾ ഒട്ടുമിക്ക കടുവകളെ കൊന്നൊടുക്കി. ഹണ്ടിംഗ് ഗെയിമിന്റെ ഭാഗമായിരുന്നു അത്. ട്രോഫിക്ക് വേണ്ടിയായിരുന്നു അത്. എന്നാൽ അവരിൽ നിന്നുമെല്ലാം തന്ത്രപൂർവമാണ് ഈ കടുവ രക്ഷപ്പെട്ടത്. അങ്ങനെ രക്ഷപ്പെട്ട അവൻ അവിടെ നിന്ന് ഏകദേശം 6 മൈലുകൾക്കപ്പുറമുള്ള ഒരു മലയുടെ മലയിടുക്കിൽ അവൻ അവന്റെ താവളം ഉറപ്പിച്ചു. അവിടുത്തെ ആ മലയിടുക്ക് മലയുടെ അടിവാരം വരെ വ്യാപിച്ചു കിടക്കുന്നു. ഏകദേശം 1/2 മൈൽ നീളമെങ്കിലും വരും ആ മലയിടുക്കിന്. അങ്ങനെയുള്ള ആ മലയിടുക്കിന് ഇരുവശവും 1000 കണക്കിന് അടി ഉയരമുള്ള വലിയ മലകളാണ്. അങ്ങനെയുള്ള ആ മലയിടുക്കിന് മുകളിൽ ഏകദേശം 20 അടി ഉയരെ ഒരു വെള്ളച്ചാട്ടവും ഉണ്ടായിരുന്നു.
അങ്ങനെയുള്ള ഈ മലയിടുക്ക് അതീവ ദുർഘടകരമായിരുന്നു. അതിനാൽ തന്നെ അവിടേക്ക് ആനപ്പുറത്തോ കുതിരപ്പുറത്തോ ഒരു വേട്ടക്കാർക്കും എത്തുവാൻ സാധിക്കുമായിരുന്നില്ല. കാൽനടയായി തന്നെ ഈ ദുർഘടം പിടിച്ച പാതയിലൂടെ അവർ അവനെ തേടി അവിടേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ അവനെ തേടി അവിടേക്ക് പോയാൽ തന്നെ അവിടെ എത്തുമ്പോഴേക്കും രാത്രിയാകുമായിരുന്നു. അങ്ങനെ അവിടെ എത്തിയാൽ തന്നെ അവർക്ക് അവനെ നായാടാൻ കഴിയുമായിരുന്നില്ല. കാരണം രാത്രികാലങ്ങളിൽ ആ പ്രദേശത്ത് വെടിവെയ്ക്കുന്നതും സർക്കാർ നിരോധിച്ചിരുന്നു. അതിനാൽ തന്നെ അവൻ ആ പ്രദേശത്ത് വളരെ സുരക്ഷിതമായി കഴിഞ്ഞുപോയി. എന്നാൽ ആ കാലയളവിൽ തന്നെ പലരും അവനെ നായാടുവാൻ നോക്കിയിരുന്നു. പല മാർഗങ്ങളിലൂടെ കന്നുകാലികളെ ഇരയായി നിർത്തിക്കൊണ്ട് അവനെ അവിടേക്ക് ആകർഷിക്കുവാൻ നോക്കി. പക്ഷേ അതിലൊന്നും ആ കടുവ വീണില്ല. എന്നാൽ രണ്ടു തവണ അവൻ തലനാരിഴയ്ക്ക് അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്, ഷിക്കാരികളുടെ കയ്യിൽ നിന്നും. ഫ്രെഡ് ആൻഡേഴ്സൺ എന്നൊരു വേട്ടക്കാരൻ ഇര വെച്ച ശേഷം ഏറുമാടത്തിൽ നിന്നുകൊണ്ട് ഉരുക്കെ അവിടെ നേരെ വെടിയുതിർത്തതാണ്. എന്നാൽ മച്ചാൻ കെട്ടിത്തൂക്കി നിർത്തിയിരുന്ന കയറിൽ തട്ടി അയാളുടെ ഉന്നം പിഴച്ചു. അതിന്റെ ഫലമോ അവൻ വനത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പിന്നെ മറ്റൊരു പ്രാവശ്യം ഹുയി എഡി എന്ന മറ്റൊരു വേട്ടക്കാരൻ കാടിളക്കി കടുവയെ പുറത്തു ചാടിച്ചു. എന്നാൽ അയാളുടെ തോക്ക് നിറയ്ക്കുവാൻ അദ്ദേഹം ഒരു നിമിഷം വൈകിയതിനാൽ അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഞാൻ മുന്നേ പറഞ്ഞ ഈ രണ്ടുപേരും ഈ കടുവയെ വളരെ അടുത്ത് കണ്ടവരാണ്. അവരിൽ നിന്നും ഞാൻ അറിഞ്ഞ വിവരം ഇതായിരുന്നു. ആൻഡേഴ്സൺ പറഞ്ഞത് പ്രകാരം ആ കടുവയ്ക്ക് ഒരു ഷെറ്റ്ലാൻഡ് കുതിരയുടെ അത്രയും വലിപ്പമുണ്ട്. എന്നാൽ എഡിയുടെ അഭിപ്രായത്തിൽ അതിനൊരു കഴുതയുടെ അത്രയുമേ വലിപ്പമുള്ളൂ. തികച്ചും വ്യത്യസ്തനായ ഒരു കടുവയാണ് അവനെന്ന് എനിക്ക് തോന്നി. ഒരു തണുപ്പുകാലത്ത് ഞാനും എന്റെ കമ്മീഷണറായിരുന്ന വിൻ റാവത്തും കൂടി പവൻഗാർഡിലെ ഈ കടുവയെ തേടിയിറങ്ങി. വിൻറാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കടുവയെക്കുറിച്ച് ആധികാരികമായും വിശദമായി തന്നെ പഠിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ വിൻറാം. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞ ആ കടുവയുടെ താമസസ്ഥലമുണ്ടല്ലോ, ആ മലയുടെ മലയിടുക്ക്, അതിന് മുകളിലായി കാട്ടുതീ മൂലമുണ്ടായ ഒരു കാട്ടുപാതയിൽ ആ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു എന്ന വിവരത്തെ തുടർന്ന് ഞാനും വിൻറാമും അവിടേക്ക് പോയി. ആ കടുവയുടെ കാൽപ്പാടുകൾ അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ മാത്രമായിരുന്നില്ല, ഞങ്ങളുടെ ഒപ്പം മറ്റു രണ്ട് വേട്ടക്കാരും കൂടി ഉണ്ടായിരുന്നു. അവരും വിൻറാമും കൂടി അവിടെ കണ്ട ആ കടുവയുടെ കാൽപ്പാടുകൾ അളന്നു. അതിൽ നിന്നും അവർക്ക് മനസ്സിലായ വിവരം എന്നോട് പറഞ്ഞു. ആ കടുവയ്ക്ക് ഏകദേശം 10 അടിയും 6 ഇഞ്ച് നീളം വരുമെന്നാണ്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി അവർ പറഞ്ഞു. ഇത്രയും വലിപ്പമേറിയ കടുവയെ ഞങ്ങൾ ആരും ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ല എന്ന സത്യവും. 1930 ആ കടുവയുടെ ആസ്ഥാനം നിൽക്കുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള മരങ്ങളെല്ലാം മുറിക്കുവാൻ വനം വകുപ്പ് തീരുമാനിച്ചു. അതിന്റെ ഫലമായി നിരവധി പേർ അവിടേക്ക് എത്തുകയും അതിനു ചുറ്റുമുള്ള മരങ്ങൾ മുറിക്കുവാനും ആരംഭിച്ചു. അങ്ങനെ മരം വെട്ടുമ്പോൾ ഉണ്ടാകുന്ന കോലാഹലങ്ങളിലായിരിക്കാം ആ കടുവ അവിടെ നിന്ന് അവന്റെ ആസ്ഥാനം മാറ്റുവാൻ തീരുമാനിച്ചത്. അങ്ങനെ അവിടെ നിന്ന് അവൻ താമസം മാറ്റിയതറിഞ്ഞായിരിക്കാം വീണ്ടും പല വേട്ടക്കാരും അവനെ തേടി വനത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ അവർക്കെല്ലാം കടുത്ത നിരാശ മാത്രമാണ് അവൻ സമ്മാനിച്ചത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു അഞ്ചലോട്ടക്കാരൻ എന്നെ കാണുവാനെത്തിയത്. അയാൾ എനിക്കായി കൊണ്ടുവന്ന വാർത്ത ഇതായിരുന്നു. വനത്തിൽ ഒരിടത്ത് പുതുതായി പതിഞ്ഞ കടുവയുടെ കാൽപ്പാടുകൾ അയാൾ കണ്ടു എന്ന വാർത്തയായിരുന്നു അത്. അതിന്റെ കൂടെ ഒരു കാര്യവും അയാൾ പറഞ്ഞു. ഏകദേശം 30 വർഷമായി അയാൾ ഈ വനപാതയിലൂടെ കത്തും കൊണ്ട് ഓടുകയാണ്. അതിനിടയിൽ ആദ്യമായാണ് ഇത്രയും വലിയ കാൽപ്പാടുകൾ അയാൾ കാണുന്നതെന്ന് കൂടി പറഞ്ഞു. അതുമാത്രമായിരുന്നില്ല, ആ കടുവ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്നും അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. പടിഞ്ഞാറ് നിന്ന് വന്ന പാതയിലൂടെ ഏകദേശം 200 വാരയോളം നടന്ന് നേരെ കിഴക്കോട്ട് പോയിരിക്കുകയാണ് ആ കടുവ എന്നായിരുന്നു അയാൾ പറഞ്ഞത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്നും ഏകദേശം 2 മൈലുകൾക്കപ്പുറമുള്ള ഒരു ബദാം മരത്തിന്റെ ചുവട്ടിൽ നിന്നുമാണ് ആ കടുവയുടെ കാൽപ്പാടുകൾ ആരംഭിച്ചിരിക്കുന്നത്. അയാളിൽ നിന്നും വിവരങ്ങളെല്ലാം ശേഖരിച്ച ശേഷം അയാളെ മടക്കി അയച്ചു. പിറ്റേന്ന് കാലത്ത് തന്നെ ഞാനും റൂബിനും കൂടി അവിടേക്ക് യാത്ര തിരിച്ചു. റൂബിനെ പറ്റി ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റൂബിനെ പറ്റി വിശദമായ ഒരു വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ പോയൊന്ന് കാണുക. ആ വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐക്കണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റൂബിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. ആ അഞ്ചലോട്ടക്കാരൻ ഇന്നലെ വന്ന് പറഞ്ഞ ആ പ്രദേശം ലക്ഷ്യമാക്കിയാണ് ഞാനും റോബിനും യാത്ര തിരിച്ചത്. അദ്ദേഹം പറഞ്ഞ വഴിയിലൂടെ ആ കൊടുങ്കാട്ടിലൂടെ ഏകദേശം 1/2 മൈലോളം ഞങ്ങൾ സഞ്ചരിച്ചു. അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ച് എത്തിച്ചേർന്നത് സാമാന്യം വീതിയുള്ള ഒരു കാട്ടരി വീട് തീരത്തേക്കായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ആ കാട്ടരുവി മുറിച്ചു കടന്ന് മുന്നിലേക്ക് നടന്നു. അല്പം കൂടി മുന്നിലേക്ക് നടന്നപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു കന്നുകാലിപ്പാതയിലായിരുന്നു. അങ്ങനെയുള്ള ആ കന്നുകാലിപ്പാത നീണ്ടുപോകുന്നത് ഒരു മലയുടെ അടിവാരം ചുറ്റി വനത്തിലേക്കായിരുന്നു. അവിടെയുള്ള പ്രദേശവാസികളിൽ നിന്നും അറിയാൻ സാധിച്ചത് കടുവയുടെ സ്ഥിരം പതുങ്ങിയിരിക്കുന്ന സ്ഥലമാണ് അത് എന്നാണ്. അങ്ങനെയുള്ള ആ കന്നുകാലിപ്പാതയിലൂടെ ഞാനും എന്റെ സന്തത സഹചാരിയുമായ റൂബിനും എത്തിച്ചേർന്നത്. ഞങ്ങൾ ചുറ്റുപാടും നിരീക്ഷിച്ചുകൊണ്ടാണ് അവിടേക്ക് നടന്നത്. ഞങ്ങൾ ഇവിടെ എത്തിയത് എന്തിനാണെന്ന് പറഞ്ഞാൽ, താഴ്വരയിലേക്ക് പോകുകയും വരികയും ചെയ്യുന്ന കാലടയാളങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ വ്യക്തമായി തന്നെ നിരീക്ഷിക്കാൻ കഴിയും എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. എന്റെ കൂടെയുള്ള വേട്ടനായ റോബിൻ നല്ല ഗൗരവത്തിലാണ്. ഈ യാത്രയുടെ ഗൗരവം അവന് മനസ്സിലായി കാണണം. അതുകൊണ്ടായിരിക്കാം അവൻ തികഞ്ഞ നിശബ്ദതയോടെ സസൂക്ഷ്മം ഓരോ പാടുകളും ഗന്ധങ്ങളും പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നത്. അവന്റെ അരികിലായി വന്നു നിന്ന കാട്ടുകോഴികളെയും കാട്ടാടുകളെയും പോലും അവൻ ഗൗനിച്ചതേയില്ല. തികഞ്ഞ ഗൗരവത്തിൽ തന്നെ അവൻ എനിക്കൊപ്പം നടന്നു. ഞാനും റോബിനും ആ കന്നുകാലിപ്പാതയിലൂടെ അടിവാരത്തിലേക്ക് പ്രവേശിച്ച സമയം റോബിൻ കൂടുതലും നിലത്ത് മണപ്പിക്കുന്നതായി ഞാൻ കണ്ടു. അവന് കിട്ടിയ ആ ഗന്ധം വിടാതെ അതിന് പിന്നാലെ പൊയ്ക്കൊള്ളുവാൻ ഞാൻ അവനെ ആജ്ഞാപനം കൊടുത്തു. അതിന് പ്രകാരം അവന് കിട്ടിയ ഗന്ധം പിടിച്ചുകൊണ്ട് അവൻ ആ ഗന്ധത്തിന് പുറകെ പോയി. അങ്ങനെ അവൻ മണം പിടിച്ചുകൊണ്ട് പെട്ടെന്ന് ആ കന്നുകാലിപ്പാതയിൽ നിന്നും താഴേക്ക് ഇറങ്ങുവാൻ തുടങ്ങി. അല്പസമയം മുൻപേ അവൻ എനിക്ക് പിന്നാലെ ആയിരുന്നു എങ്കിൽ ഞാനിപ്പോൾ അവന് പിന്നാലെയാണ് നടക്കുന്നത്. അവന്റെ ഭാവപ്രകടനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു കടുവയുടെ ഗന്ധം തന്നെയാണ് അവന് ലഭിച്ചിരിക്കുന്നത് എന്നാണ്. അങ്ങനെ അവന് പിന്നാലെ ഏകദേശം 100 അടി നടന്നു കാണണം. ഞങ്ങൾക്ക് മുന്നിലുണ്ടായ ഇളകിയ മണ്ണിൽ കടുവയുടെ കാൽപ്പാടുകൾ ഞങ്ങൾക്ക് കാണുവാനായി. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങൾ തേടി വന്ന കടുവയുടെ കാൽപ്പാടുകൾ തന്നെയാണ് ഇത് എന്ന്. കാരണം ഇത്രയും വലിയ അസാധാരണ വലിപ്പമുള്ള കാൽപ്പാടുകളൊന്നും അവിടൊന്നും മറ്റ് കടുവകൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. അതുമാത്രമല്ല, ഞങ്ങൾ വരുന്നതിന് തൊട്ടു മുന്നേ ആയിരിക്കാം അവൻ ഇതുവഴി കടന്നു പോയതെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. അവൻ നടന്നുപോയ പാത ഞാൻ നിരീക്ഷിച്ചു. കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ ഇളകിയ മണ്ണുകൾ, പിന്നീട് അങ്ങോട്ട് പോകുന്തോറും കല്ലുകളാണ്. അങ്ങനെ നീണ്ടുപോകുന്ന ആ പാത ചെങ്കുത്തായി വന്നിറങ്ങുന്നത് വിശാലമായി കിടക്കുന്ന ഒരു പുൽമൈതാനിയിലേക്കാണ്. അതോടെ എന്നിലെ പ്രതീക്ഷകളേറി. ആ കടുവയെ, ഞാൻ തേടുന്ന ആ കടുവയെ ആ മൈതാനിയിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ. അങ്ങനെ ഞാനും റോബിനും മുന്നിലേക്ക് നടന്നു. കഷ്ടിച്ച് ഒരു 50 വാര കൂടി ഞങ്ങൾ നടന്നു കാണും. റോബിൻ പെട്ടെന്ന് അവിടെ നിന്നു. അവിടെ കണ്ട പുൽക്കൂട്ടത്തിൽ അവൻ നിന്ന് മണം പിടിച്ചതിനു ശേഷം അടുത്തുണ്ടായിരുന്ന ഒരു പുൽക്കാട്ടിലേക്ക് കയറി. ഏകദേശം 2 അടി വളർന്നു നിൽക്കുന്ന ആ പുൽക്കാടിനപ്പുറം 5 അടി ഉയരത്തിൽ തഴച്ചു വളർന്നു നിൽക്കുന്ന ക്ലെറോൺ ഡ്രണ്ടർ എന്നറിയപ്പെടുന്ന ചെടികളാണ്. നല്ല വലിപ്പമേറിയ ഇലകളും പൂക്കളുമാണ് ഈ ചെടിക്കുള്ളത്. അതിനാൽ തന്നെ അതിന് താഴെ നല്ല തണൽ ലഭിക്കും എന്നതുകൊണ്ട് തന്നെ തണൽ പറ്റുവാനായി മാൻ, പന്നി തുടങ്ങിയ മൃഗങ്ങൾ അതിന് ചുവട്ടിൽ വിശ്രമിക്കാനെത്തുക പതിവാണ്. റോബിൻ ആ ചെടിക്കൂട്ടത്തിന് അരികിൽ ലക്ഷ്യമാക്കിയാണ് നടക്കുന്നത്. അവൻ അതിന് അരികിലേക്ക് പോയില്ല. അതിനരികിൽ എത്തുന്നതിന് മുന്നേ തന്നെ അവൻ തിരിഞ്ഞോടി എന്റെ അരികിലേക്ക് എത്തി. തിരിഞ്ഞ് എന്റെ അരികിലേക്ക് ഓടി വന്ന അവനെയും എടുത്തുകൊണ്ട് ഞാൻ മുന്നിലേക്ക് നടന്നു. അവന്റെ പിൻകാലുകൾ എന്റെ കോട്ടിന്റെ പോക്കറ്റിലും അവന്റെ മുൻകാലുകൾ എന്നെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് സുഖമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അവനെ ശ്രദ്ധിക്കേണ്ടതായേ വന്നില്ല. അവൻ അങ്ങനെ ഇരിക്കുന്നതിനാൽ തന്നെ എനിക്ക് റൈഫിൾ ഉപയോഗിക്കാനും ഒരു തടസ്സവുമില്ല. റോബിന് ചില പ്രത്യേക ഗുണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളെല്ലാം അവനവന്റെ ഗൗരവം ശരിക്കും മനസ്സിലാക്കും. അതിനനുസരിച്ച് അവൻ പെരുമാറുകയും ചെയ്യും. എന്റെ ശരീരത്തിലേക്ക് പറ്റിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന അവന്റെ മുന്നിൽ എന്തെങ്കിലും കണ്ടാൽ മുരളുകയോ കുരയ്ക്കുകയോ അനങ്ങുകയോ പോലും ചെയ്യില്ല. തികച്ചും നിശബ്ദനായി അവനിരിക്കും. ഞാൻ ഇരയ്ക്ക് നേരെ ഉന്നം പിടിക്കുന്നതും വെടിവെക്കുന്നതും ഇര നിലത്തേക്ക് കുത്തുന്നതുമെല്ലാം ഒരു നിരീക്ഷകനെ പോലെ അവൻ അവിടെ ഇരുന്ന് നോക്കിക്കാണും. ഞാൻ റോബിനെയും എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് തൊട്ടുമുന്നിലുള്ള ആ ചെടിയുടെ പൊന്തക്കാടിലൂടെ മുന്നിലേക്ക് നടന്നു. കുറച്ചു ദൂരം നടന്നതിന് ശേഷം പെട്ടെന്ന് ഞാൻ എന്റെ നടത്തം നിർത്തി. എന്റെ തൊട്ടുമുന്നിലുണ്ടായിരുന്ന പൊന്തക്കാട്ടിൽ ഒരനക്കം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഞാൻ എന്റെ നടത്തം നിർത്തി ഒരു നിമിഷം അവിടെ അനങ്ങാതെ നിന്നു. കടുവ ആ പൊന്തക്കാട്ടിലൂടെ മുന്നിലേക്ക് പോയിരിക്കുന്നു എന്നും പതിയെ അവനെ അനുഗമിച്ചുകൊണ്ട് തുറസായ സ്ഥലത്ത് വെച്ച് അവനെ നേരിടാമെന്നും ഞാൻ കണക്കുകൂട്ടി. അതിന് പ്രകാരം അതിന് പിന്നാലെ പതിയെ ഞാൻ നീങ്ങി. എന്നാൽ എന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. തുറസായ സ്ഥലത്തെത്തിയപ്പോൾ അവനെ കാണുവാൻ കഴിഞ്ഞില്ല. ഞാൻ ചുറ്റുപാടും ഒന്നുകൂടി നിരീക്ഷിച്ചു. എനിക്കൊരു പിടിയും കിട്ടിയില്ല. ഞാൻ പതിയെ റോബിനെ നിലത്തേക്ക് വെച്ചു, അവൻ എന്താണ് ഇനിയും ചെയ്യുക എന്നറിയുവാൻ വേണ്ടി. ഞാൻ അവനെ താഴെ നിർത്തിയ സമയം തന്നെ അവൻ അവന്റെ ഇടതുവശത്തേക്ക് ഒന്ന് നോക്കിയ ശേഷം എന്നെ നോക്കി. അതിൽ നിന്ന് കാര്യങ്ങളെല്ലാം എനിക്ക് വ്യക്തമായി മനസ്സിലായി.
ഞങ്ങളുടെ ഇടതുവശത്തുണ്ടായിരുന്നത് അഗാധമായ ഒരു മലയിടുക്കായിരുന്നു. അവിടേക്കാണ് ആ കടുവ പോയതെന്നായിരുന്നു അവൻ എനിക്ക് സൂചന നൽകിയത്. അവിടെ ഒറ്റതിരിഞ്ഞു നിൽക്കുന്ന ആ മലയുടെ മലയടിവാരത്തിലേക്കായിരുന്നു ആ കടുവ പോയിരിക്കുന്നത്. അങ്ങനെയുള്ള ആ മലയിടുക്കിൽ ധാരാളം ഗുഹകളുണ്ടെന്നും നിരവധി കടുവകളുടെ ആവാസം അവിടെയാണെന്നും എനിക്കറിയാമായിരുന്നു. ഞാൻ അവിടേക്ക് പോകുവാൻ തയ്യാറല്ല. അങ്ങനെ അവിടേക്ക് ചെന്ന് അവനെ വെടിവെക്കാൻ പറ്റിയ തോക്കായിരുന്നില്ല എൻ്റെ കൈവശം ആ സമയമുണ്ടായിരുന്നത്. അതിനാൽ തന്നെ അന്നത്തെ യാത്രയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് റോബിനെയും കൂട്ടിക്കൊണ്ട് തിരികെ ഞങ്ങൾ ബംഗ്ലാവിലേക്ക് നടന്നു. ബംഗ്ലാവിലെത്തി പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം റോബിനെ ബംഗ്ലാവിൽ തന്നെ കെട്ടിയിട്ട ശേഷം അവനെ കൂട്ടാതെ ഞാൻ ആ മലയിടുക്കിലേക്ക് യാത്ര തിരിച്ചു. ആ സമയം എൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഇതായിരുന്നു, .450 റൈഫിളായിരുന്നു. മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഗ്രാമവാസികൾ ഗൂർഖകളുടെ കയ്യിൽ നിന്നുമുള്ള ആക്രമണം ഭയന്ന് ഈ മലയായിരുന്നു ആശ്രയിച്ചതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവിടേക്ക് നടന്നത്. ഞാൻ ആ മലയോട് അടുത്ത സമയം തന്നെ അവിടെ നിന്നും ഞാനൊരു പോത്തിന്റെ അമർച്ച കേട്ടു. അതിനോടടുത്ത് തന്നെ ഒരു മനുഷ്യന്റെ അലർച്ചയും. ഞാൻ ആ ശബ്ദം കേട്ടത് മലയുടെ മുകൾ ഭാഗത്ത് നിന്നുമാണ്. ആ മലയുടെ മുകൾ പരപ്പിന് ഏകദേശം 1/2 ഏക്കറോളം വിസ്താരമുണ്ട്. ഞാൻ ആ ഒച്ച കേട്ട ഭാഗത്തേക്ക് പെട്ടെന്ന് നടന്നു. ഞാൻ ആ മലയുടെ മുകൾ ഭാഗത്തെ ആ പരപ്പിലെത്തിയപ്പോൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞത് ഒരു മരത്തിലിരുന്ന് ഒരുവൻ മരക്കൊമ്പ് വെട്ടുന്ന കാഴ്ചയാണ്. അങ്ങനെ ആ മരക്കൊമ്പ് വെട്ടുന്നതിനിടയിൽ തന്നെ അയാൾ കൂകുകയും അലറുകയും ചെയ്യുന്നുണ്ട്. അയാൾ ആ വെട്ടുന്ന മരക്കൊമ്പിന് താഴെ കുറെ പോത്തുകളും നിൽക്കുന്നുണ്ട്. അവയുടെ മുഖത്തും ഭയമാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. അവ പേടിച്ചു വിറച്ചാണ് അവിടെ നിൽക്കുന്നത്. മരത്തിലിരുന്ന് മരം വെട്ടിക്കൂട്ടിരുന്ന അയാൾ വിളിച്ചു പറഞ്ഞു, "സായിപ്പേ, നിങ്ങൾ വന്നത് നന്നായി. ഒരു ഭീമാകാരനായ കടുവ എന്നെയും എൻ്റെ പോത്തും കൂട്ടത്തെയും ആക്രമിക്കുവാൻ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. ഞാൻ ജീവനെ ഭയന്നാണ് ഈ മരത്തിൽ കയറിയിരിക്കുന്നത്. എൻ്റെ കയ്യിലിരുന്ന റൈഫിൾ കണ്ടായിരിക്കാം ഞാനൊരു വേട്ടക്കാരനാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുക. ഞാനും റോബിനും ബംഗ്ലാവിലേക്ക് മടങ്ങിയ ശേഷമായിരിക്കണം ഇയാളും ഇയാളുടെ പോത്തുകളും കൂടി ഇവിടെ മേയ്ക്കുവാൻ എത്തിയത്." അയാൾ പറഞ്ഞു, "തൻ്റെ പോത്തിന് കൊടുക്കുവാനുള്ള മുളയില അരിയുന്ന സമയത്താണ് തൻ്റെ നേരെ നടന്നെടുക്കുന്ന ആ കടുവയെ അയാൾ കണ്ടതെന്ന്." അയാൾ പറഞ്ഞു, "കടുവ എനിക്ക് പുത്തരിയൊന്നുമല്ല. ഇതിനു മുന്നേ കാട്ടിൽ വെച്ച് പലതവണ കടുവയുമായി ഞാൻ മുഖാമുഖം വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അവയുടെ നേരെ ഉച്ചത്തിൽ ആർത്തും കൂവി വിളിച്ചും അവയെ അവിടുന്ന് പേടിപ്പിച്ചോടിക്കുകയായിരുന്നു അയാൾ ചെയ്തത്. എന്നാൽ ഇന്ന് വന്ന അഭീമാകാരനായ കടുവയുടെ നേരെ അയാൾ ഉച്ചത്തിൽ നിലവിളിക്കുകയും കൂവുകയും ഭയപ്പെടുത്താൻ പല പണിയും നോക്കി. എന്നാൽ അതൊന്നും കൂസൽ ചെയ്യാതെ അയാൾക്ക് നേരെ രൂക്ഷമായി നോക്കി മുരളുകയാണ് ചെയ്തത്. അത്രയും കണ്ടപ്പോൾ അയാൾ അവിടെ നിന്ന് ഭയന്നോടി ആ മരത്തിലേക്ക് കയറിയതാണെന്നും പറഞ്ഞു. അതോടെ അയാൾ നയിച്ചു കൊണ്ടുവന്ന ആ പോത്തും കൂട്ടവും അയാൾക്ക് സമീപമുള്ള ആ മരത്തിന് ചുറ്റും കൂടി. എന്നാൽ കടുകയാട്ടെ അവരെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് അവരെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് അവിടെ തന്നെ നടക്കുകയും ചെയ്തു. പല പ്രാവശ്യം ആ കടുവ പോത്തുകളെ ആക്രമിക്കുവാൻ വേണ്ടി പോത്തുകൾക്ക് സമീപം ചെന്നു. എന്നാൽ പോത്തുകൾ ഒത്തുകൂടി അതിനെ തുരത്തുകയാണ് ചെയ്തത്. മരക്കൊമ്പിലിരുന്ന അയാൾ ഉറക്കെ കൂവുകയും മരക്കൊമ്പുകൾ ഒടിച്ച് അതിന് നേരെ എറിയുകയും ചെയ്തു. അങ്ങനെയാണത്രേ ഇത്രയും സമയം അവർ പിടിച്ചു നിന്നതെന്നും അയാൾ പറഞ്ഞു. എന്നാൽ എനിക്ക് കടുവയെ കാണുവാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ ഞാൻ വന്ന വിവരമറിഞ്ഞ് അവൻ എവിടെയെങ്കിലും മാറി നിൽക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഓടിപ്പോയിരിക്കുകയായിരിക്കാം. മരത്തിലിരിക്കുന്ന ഗ്രാമീണനെ എനിക്കറിയാം. അയാൾ ധീരനായ ഒരു ഗ്രാമീണനാണ്. ഇടയ്ക്ക് അയാൾ അയാളുടെ തോക്കെടുത്തുകൊണ്ടുവന്ന് ഈ പ്രദേശത്ത് നായാടാറുമുണ്ട്. എന്നാൽ ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ അയാൾ എന്നെയും എൻ്റെ പോത്തുകളെയും സംരക്ഷിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അത് കേട്ട ഞാൻ അയാളോട് പറഞ്ഞു, "എത്രയും വേഗം മരത്തിൽ നിന്നും താഴെ ഇറങ്ങി തൻ്റെ പോത്തുകളെ നയിച്ചുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ" പറഞ്ഞു. അത് കേട്ട അയാൾ മരത്തിൽ നിന്നും താഴേക്കിറങ്ങി. അയാൾ മുന്നിലും അയാൾക്ക് പിന്നിൽ പോത്തുകളും പോത്തുകൾക്ക് പിന്നിൽ തോക്കുമായി ഞാനും നടന്നു. പോത്തുകൾ ചിതറിപ്പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ തോക്കുമായി പിന്നിൽ നടന്നത്. ഞങ്ങൾ അവിടെ നിന്നും കുറച്ചു ദൂരം നടന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വലതുഭാഗത്ത് നിന്നും കടുവയുടെ ഒരു മുരളച്ച ഞങ്ങൾ കേട്ടു. അത് കേട്ട ഉടനെ തന്നെ ഞങ്ങളുടെ നടപ്പിന്റെ വേഗത കൂട്ടി. അരുവിയുടെ കരയിലെത്തുവാൻ വേണ്ടി ഇനിയും അവിടെ നിന്ന് 1 മൈൽ കൂടി സഞ്ചരിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ അരുവി കടന്ന് അപ്പുറത്തുള്ള ഗ്രാമത്തിലെത്തിയെങ്കിൽ മാത്രമേ എൻ്റെ സുഹൃത്തും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന പോത്തുകളും രക്ഷപ്പെട്ടു എന്ന് എനിക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. ആ നടപ്പിൽ അയാൾ എന്നോട് പറഞ്ഞു, "സാധാരണയായി താങ്കൾക്ക് കാട്ടുമൃഗങ്ങൾക്ക് നേരെ തോക്ക് ചൂണ്ടുന്നതിനേക്കാൾ പ്രിയം ക്യാമറയുടെ ലെൻസ് ചൂണ്ടുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷേ സാഹിബ്, ഈ കടുവയുടെ നേരെ മാത്രം അങ്ങ് അത്രയും വലിയ കരുണ കാണിക്കരുതേ. സാഹിബ്, താങ്കൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ അതിനെ കൊന്നിട്ടെടുത്തോളൂ" എന്നയാൾ എന്നോട് പറഞ്ഞു, എന്നോട് അപേക്ഷിച്ചു, "സാഹിബ്,
അവനവിടെ തമ്പടിക്കുകയാണെങ്കിൽ എന്റെ ഓരോ പോത്തുകളെയും ഓരോ ദിവസം അവൻ കൊലപ്പെടുത്തി തിന്നുമെന്നും പറഞ്ഞു. അയാൾ അത് പറയുമ്പോൾ തികഞ്ഞ ദുഃഖിതനായിരുന്നു. അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നാലാവുന്ന വിധം ആ കടുവയെ പിടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ നടന്ന് ആ അരുവിയുടെ സമീപമെത്തി. ഞാൻ ആ അരുവി കടത്തി അയാളെ വിട്ട ശേഷം തിരികെ ആ മൈതാനം ലക്ഷ്യമാക്കി നടന്നു. മൈതാനത്ത് എത്തിയ ഞാൻ സ്വസ്ഥനായി മൈതാനത്തിന്റെ ഒരു ഭാഗത്ത് വിശ്രമിച്ചു. ചുറ്റുപാടും സസൂക്ഷ്മം നിരീക്ഷിച്ചു. കടുവ എവിടെയുണ്ട് എന്ന് ചിലപ്പോൾ അവൻ തന്നെ പറയും. ഇല്ല എങ്കിൽ മറ്റു മൃഗങ്ങളുടെ ചേഷ്ടയിൽ നിന്നും അത് നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. ഞാനത് പ്രതീക്ഷിച്ചാണ് അവിടെ ഇരിക്കുന്നത്. സമയം ഏകദേശം 3 മണി കഴിഞ്ഞു കാണും. വെയിലുണ്ട്, പക്ഷെ വെയിലിന്റെ ചൂടിന് വളരെ കാഠിന്യമൊന്നുമില്ല. ഇളം കാറ്റും അവിടെ വീശുന്നുണ്ടായിരുന്നു. അത്രയും സുഖകരമായ ആ കാലാവസ്ഥയിൽ ഞാൻ അവിടെ ഇരുന്ന് എന്റെ കാൽമുട്ടിൽ തലവെച്ച് ഒന്നും മയങ്ങി. ആ മയക്കത്തിൽ നിന്നും ഞാൻ ചാടി എഴുന്നേൽക്കുന്നത് ഒരു കടുവയുടെ ഉഗ്രമായ ഗർജനം കേട്ടാണ്. ഞാൻ ആ ഗർജനം കേട്ട് ചുറ്റുപാടും നോക്കിയെങ്കിലും എനിക്ക് കടുവയെ കാണുവാൻ കഴിഞ്ഞില്ല. കടുവയെ കാണുവാൻ കഴിഞ്ഞില്ല എങ്കിലും അവന്റെ ഗർജനം എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. മൈതാനത്തിന്റെ മുകൾ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന ഒരു പാത ഞാനിരിക്കുന്നതിന്റെ അടുത്തുകൂടി കടന്നു പോകുന്നുണ്ടായിരുന്നു. വനത്തിലെ തടികൾ മുറിച്ച് ലോറികൾ കയറ്റി അതുവഴിയാണ് കടന്നു പോകുന്നത്. അതിനാണ് ആ പാത ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ആ പാതയുടെ അങ്ങേയറ്റത്താണ് ആ കടുവയുടെ ഗർജനം ഇപ്പോൾ കേൾക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ആ കടുവയുടെ അരികിലെത്തണമെങ്കിൽ ഈ പാതയുടെ നേരെ നടന്നാൽ മാത്രം മതി. എന്നാൽ ഇപ്പോൾ റോബിൻ എന്റെ കൂടെ വേണമായിരുന്നു എന്ന ചിന്ത എന്നിൽ വന്നു. കാരണം അവിടെ വളർന്നു കിടക്കുന്ന പുല്ലുകൾക്കിടയിൽ എവിടെയോ ഇരുന്നാണ് ആ കടുവ ഗർജിക്കുന്നത്. റോബിൻ ഇപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവന് കിട്ടുന്ന ഗന്ധത്തിലൂടെ കടുവ എവിടെയാണ് പതുങ്ങിയിരിക്കുന്നതെന്ന് അവന് കാണിച്ചു തരുവാൻ കഴിയുമായിരുന്നു. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുവാൻ തീരുമാനിച്ചില്ല. ഇവിടെ തന്നെ നിൽക്കാം എന്ന് തീരുമാനിച്ചു. എന്നെ തിരക്കി കടുവ ഇവിടേക്ക് എന്നെ ആക്രമിക്കുവാൻ വരുമോ എന്ന് നോക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. പാതയുടെ ഓരത്ത് വളർന്നു നിന്ന ഒരു മരത്തിലേക്ക് ഞാൻ വലിഞ്ഞു കയറി. ആ മരത്തിന്റെ കൊമ്പിലിരുന്നു കൊണ്ട് ഞാൻ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി അവനെ ഇവിടേക്ക് ആകർഷിക്കുവാൻ വേണ്ടി. എന്നാൽ എന്റെ ഒച്ച ഉണ്ടാക്കലിന് ഫലമുണ്ടായി. അതിന് മറുപടി എന്ന പോലെ അവന്റെ ഉച്ചത്തിലുള്ള ഗർജനവും ഉയർന്നു വന്നു. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ മരത്തിൽ നിന്നും താഴെ ഇറങ്ങി ഉച്ചത്തിൽ ഉച്ചയുണ്ടാക്കി ഓടി പാതയിൽ വന്നു നിന്നു. ഇത് വളരെ അപകടമാണ്. ഇപ്പോൾ ആ കടുവ എനിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒളിച്ചിരിക്കുവാനാണെങ്കിൽ ആ ഭാഗത്ത് ഒരു സൗകര്യവും ഞാൻ കണ്ടില്ല. അങ്ങനെ 10-20 വാര അകലെ തുറസായ ഒരു സ്ഥലത്ത് കമഴ്ന്നങ്ങ് ഞാൻ കിടന്നു. അങ്ങനെ കടന്ന് നോക്കുകയാണെങ്കിൽ ആ പാതയുടെ ഏകദേശം 50 അടി വരെ വളരെ കൃത്യമായി തന്നെ എനിക്ക് കാണുവാൻ കഴിയുമായിരുന്നു. എന്റെ 50 അടിക്ക് അപ്പുറം ഒരു പൊന്ത വളർന്നു നിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ അവിടെ വെച്ച് എന്റെ കാഴ്ച മറയുകയാണ്. എന്തായാലും ഞാൻ എന്റെ റൈഫിൾ റീലോഡ് ചെയ്തു, സേഫ്റ്റി ക്യാപ്പ് മാറ്റി, കൈമുട്ട് കുത്തി തലയുയർത്തി തോക്കിന്റെ കുഴൽ ആ പൊന്തക്കാടിന് നേരെ ചൂണ്ടി അങ്ങനെ നിന്നു. ആ പൊന്തക്കാട് കടന്നു വരുന്ന ആ കടുവയെ എനിക്ക് കാണുവാൻ കഴിയും. അങ്ങനെ കണ്ടാൽ ഉടനെ കാഞ്ചി വലിക്കുവാൻ തന്നെയായിരുന്നു എന്റെ തീരുമാനം. എന്തായാലും അവിടെ കിടന്നുകൊണ്ട് ഞാൻ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അവന്റെ സ്ഥാനം മനസ്സിലാക്കുവാൻ വേണ്ടിയായിരുന്നു. അത് ഫലം കണ്ടു. ഏകദേശം 100 അടി വ്യത്യാസത്തിൽ അവന്റെ മറ്റൊരു ഗർജനം അവിടെ ഉയർന്നു കേട്ടു. അവന്റെ ഗർജനത്തെ അടിസ്ഥാനമാക്കി ഏകദേശം 30 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവൻ ആ പൊന്തയുടെ സമീപത്തെത്തുമെന്ന് ഞാൻ കണക്ക് കൂട്ടി. ഞാൻ കണ്ണിമ പോലും ചിമ്മാതെ ഓരോ സെക്കൻഡുകളും എണ്ണി അവന്റെ വരവ് കാത്ത് അവിടെ കിടന്നു. ആ പൊന്തയെ ലക്ഷ്യമാക്കി. അങ്ങനെ അവിടെ കിടക്കുന്ന സമയം എന്റെ മുൻവശത്തെ വലതുഭാഗത്തെ കാട്ടിൽ ഒരനക്കം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനത് ശ്രദ്ധിച്ചിരുന്നു. അവിടെ കാട് ധാരാളമായി ഉണ്ടായിരുന്നു. അതാണെങ്കിൽ എനിക്ക് മുന്നിൽ ഏകദേശം 10 വാര അകലെ മാത്രമേ എനിക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. എന്തായാലും അനക്കം കേട്ട ഭാഗത്തേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. 4 അടി വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്ക് മുകളിലായി ഒരു തല ഞാൻ കണ്ടു. ഞാൻ വീണ്ടും അവിടേക്ക് സൂക്ഷിച്ചു നോക്കി. വളർന്നു നിൽക്കുന്ന പുല്ലുകളുടെ തലപ്പുകൾക്ക് മുകളിലൂടെ ഒരു വലിയ കടുവ എന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്നതാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. കടുവയെ കണ്ടപ്പോൾ തന്നെ ഞാൻ പതിയെ എന്റെ റൈഫിൽ അവിടെ നേരെ തിരിച്ചു. അതും സാവധാനം, കടുവ പോലും അറിയാതെ. അങ്ങനെ അവിടെ എന്നെ നോക്കിക്കൊണ്ട് നിന്ന കടുവയുടെ വലത് കണ്ണിന് താഴെ എന്റെ തോക്കിന്റെ കുഴൽ ഞാൻ ചൂണ്ടി നിന്നു. ഒട്ടും സമയം കളയാതെ കാഞ്ചിയും വലിച്ചു. എന്റെ തിര കൃത്യം അവന്റെ ശരീരത്തെ തറച്ചു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവന്റെ ശരീരം ഉയർന്ന് അടുത്തിടെ കടപുഴകി വീണ ഒരു മരത്തിന്റെ തടിയിൽ വന്നടിച്ചിരുന്നു. തിര തറച്ചു കയറിയ കടുവ പ്രതികാര ദാഹവുമായി എനിക്ക് നേരെ പാഞ്ഞടുക്കും എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ അവിടെ കടപുഴകി വീണ മരം അവൻ കടിച്ച് ഇഞ്ച പോലെ
കൊലയാക്കി. ഉച്ചത്തിൽ ഗർജിച്ചു. അവനെ വെടിവെച്ചിട്ട വേട്ടക്കാരന്റെ ശരീരം എന്ന് കരുതിയായിരിക്കണം കടപുഴകി വീണ മരത്തിനെ അവൻ ശക്തിയായി മാന്തുകയും കടിക്കുകയും ചെയ്തത്. അതിനിടയിൽ അവൻ ഉച്ചത്തിൽ ഗർജിക്കുന്നുമുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് സ്തംഭിച്ച് ഞാൻ അനങ്ങാതെ അവിടെ അങ്ങനെ കിടന്നു. സത്യത്തിൽ ഞാൻ ഭയന്നാണ് അവിടെ കിടക്കുന്നത്. അവന്റെ ശൗര്യം കണ്ട് ഇനിയും എപ്പോഴാണ് അവന്റെ ശൗര്യം എനിക്ക് നേരെ എടുക്കുക എന്ന ചിന്തയിൽ ഞാൻ എന്റെ റൈഫിൾ അവന് നേരെ തന്നെ ചൂണ്ടി അവിടെ കിടക്കുകയായിരുന്നു. കുറച്ചു സമയത്തെ അവന്റെ പരാക്രമങ്ങൾക്കും അലർച്ചകൾക്കും ഒടുവിൽ അവൻ അവന്റെ പരാക്രമങ്ങൾ അവസാനിപ്പിച്ച് അവിടെ നിന്ന് വനത്തിലേക്ക് തിരികെ പോയി. അവൻ അവിടെ നിന്ന് നടന്നു പോകുന്നത് ഞാൻ കണ്ടു എങ്കിലും എനിക്ക് വിശ്വാസം വന്നില്ല. ഞാൻ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് അടുത്തുണ്ടായിരുന്ന വലിയൊരു വൃക്ഷത്തിന്റെ കൊമ്പിലേക്ക് വലിഞ്ഞു കയറി. ചുറ്റുപാടും ഞാൻ നിരീക്ഷിച്ചു. കടുവ അവിടെ എങ്ങുമില്ല എന്ന് ഉറപ്പു വരുത്തിയ ശേഷമാണ് ഞാൻ മരക്കൊമ്പിൽ നിന്നും താഴേക്കിറങ്ങുന്നതും ബംഗ്ലാവിലേക്ക് തിരികെ നടക്കുന്നതും. പിറ്റേന്ന് കാലത്തെ തന്നെ മരം കയറുവാൻ അറിയുന്ന ഒരുവനെയും കൂട്ടി ഞാൻ ആ മൈതാനത്തിലേക്ക് ചെന്നു. ആ മൈതാനത്തിൽ ഉണ്ടായിരുന്ന പൊക്കം കൂടിയ ഒരു മരത്തിലേക്ക് വലിഞ്ഞു കയറി ചുറ്റുപാടും നിരീക്ഷിക്കുവാൻ ഞാൻ അയാളോട് പറഞ്ഞു. എന്റെ നിർദ്ദേശപ്രകാരം അയാൾ ആ വലിയ പൊക്കമുള്ള മരത്തിലേക്ക് വലിഞ്ഞു കയറുകയും ചുറ്റുപാടും നിരീക്ഷിക്കുകയും ചെയ്തു. അയാൾ അവിടെ നിരീക്ഷിച്ചിട്ട് പറഞ്ഞു, അവിടെ എങ്ങും ഒന്നും കാണുവാൻ കഴിയുന്നില്ല എന്ന്. ഞാൻ അയാളോട് പറഞ്ഞു, അവിടെ ഇരുന്ന് സസൂക്ഷ്മം ചുറ്റുപാടും നിരീക്ഷിക്കുക, എവിടെയെങ്കിലും ഒരനക്കം കണ്ടു കഴിഞ്ഞാൽ എന്നോട് പറയുക എന്ന്. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് കടുവ വെടിയേറ്റ് വീണ സ്ഥലത്തേക്ക് നടന്നു. അവിടെ കടപുഴകി വീണിരുന്ന ആ മരത്തിന്റെ ചില്ലയും തടിയും കടിച്ചു ചിതറിച്ചതിന് പുറകെ അവിടെ ഉണ്ടായിരുന്ന ചെടികളും മറ്റും അവൻ പൂർണ്ണമായും തന്നെ നശിപ്പിച്ചിരുന്നു. അവൻ അവിടെ കിടന്ന് ഉരുണ്ടു പെരണ്ടതിന് ചുറ്റും രക്തവും തളം കെട്ടി പറ്റിപ്പോയ പാടുകളും എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ഞാൻ ആ പരിസരം സസൂക്ഷ്മം നിരീക്ഷിച്ചു. അല്പസമയത്തെ നിരീക്ഷണത്തിന് ശേഷം അവിടെ നിന്നും എനിക്കൊരു എല്ലും തുണ്ട് കിട്ടി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവന്റെ തലയോട്ടിയിലെ ചെറിയൊരു ഭാഗമാണ് അത് എന്നാണ്. ഞാൻ ചുറ്റുപാട് നിരീക്ഷിച്ചു അവന്റെ രക്തപ്പാടുകൾ. പക്ഷെ എനിക്ക് രക്തപ്പാടുകളൊന്നും കാണുവാൻ കഴിഞ്ഞില്ല. അതിനർത്ഥം ഞാൻ പോകുന്നതുവരെ അവൻ ഇവിടെ കിടന്നു എന്ന് തന്നെയാണ്. തലേന്ന് ഞാൻ അത്രയും മുൻകരുതലുകൾ എടുത്തുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ജീവനോടെ നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. വെടിയേറ്റ കടുവയെ പോലെ ഉഗ്രമായ പ്രതികാരദാഹികൾ വേറെ ഇല്ല എന്നും എനിക്കറിയാമായിരുന്നു. ഞാൻ ഇന്നലെ കിടന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 10 അടി അകലെ വ്യത്യാസത്തിൽ മാത്രമാണ് ഈ സ്ഥലം നിന്നിരുന്നത്. അവിടെ നിന്ന് അവൻ കൃത്യമായി എന്നെ വീക്ഷിക്കുകയായിരുന്നേനെ. ഞാൻ ഇവിടേക്ക് വന്ന് എത്തി നോക്കുകയോ അല്ലെങ്കിൽ പിന്മാറുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഉറപ്പായും അവൻ എന്നെ ആക്രമിച്ചു കൊന്നിരുന്നേനെയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും അവിടെ ചുറ്റുപാടും നിരീക്ഷിച്ചു. അതിൽ നിന്ന് എനിക്ക് കാണുവാൻ കഴിഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന ഇലകളിലും പുല്ലുകളിലും പറ്റിപ്പിടിച്ച രക്തപ്പാടുകളാണ്. ചിലപ്പോൾ ഇന്നലെ വെടിയേറ്റ സമയത്ത് വെടിയേറ്റ ഭാഗത്തെ വേദന കാരണം അവൻ ഇലകളിലും മരങ്ങളിലുമെല്ലാം ഉരസി ഉരസിയായിരിക്കണം പോയിരിക്കുന്നത്. എന്തായാലും അങ്ങനെ വീണ പാടുകൾ പിന്തുടർന്നുകൊണ്ട് ഞാൻ ഏകദേശം 200 അടി നടന്നു കാണണം. ഇപ്പോൾ ഞാൻ നടന്നെത്തി നിൽക്കുന്നത് ഒരു ഇലഞ്ഞുമരത്തിന്റെ ചുവട്ടിലാണ്. ഇവിടെ വന്ന് ആ രക്തപ്പാടുകൾ അവസാനിക്കുകയാണ്. പിന്നെ എവിടേക്കാണ് അവൻ പോയിരിക്കുക എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അതിനാൽ തന്നെ ഞാൻ അവിടെ നിന്ന് വന്ന പാതയിലൂടെ തന്നെ തിരികെ മൈതാനിയിലേക്ക് നടന്നു. ഞാൻ നടന്നു ചെന്നത് മുന്നേ ഞാൻ വലിയ മരത്തിൽ കയറ്റിയിരുത്തിയ ആ ഗ്രാമീണന്റെ അരികിലേക്കായിരുന്നു. അയാൾ ആയിരുന്ന ആ വലിയ മരത്തിലേക്ക് ഞാനും വലിഞ്ഞു കയറി. ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗത്തെ വനത്തിലേക്ക് ഞാൻ നോക്കി. മുറിവേറ്റ ആ കടുവ അവിടെ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്നുണ്ടോ എന്നറിയുവാൻ വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനെ നിരീക്ഷണം നടത്തിയത്. ഇങ്ങനെ തലയ്ക്ക് പരിക്കേറ്റിയ കടുവകൾ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് ചാവേണ്ടതാണ്. ചിലത് ദിവസങ്ങൾ കഴിഞ്ഞു മാത്രമേ ചാകുകയുള്ളൂ. ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ പരിക്കേൽക്കുന്ന കടുവ ചത്തില്ലെന്നും വരാം. ആ മുറിവ് കൂടി പിന്നെയും കുറെ കാലം കൂടി അവ ജീവിച്ചെന്നും വരാം. ഞാൻ വീണ്ടും നിരീക്ഷണം നടത്തി. ഞാൻ മുന്നേ പറഞ്ഞ ആ ഇലവു മരത്തിന്റെ ആ ഭാഗത്തേക്കായിരുന്നു ഞാൻ നോക്കിയത്. ആ ഇലവു മരത്തിന്റെ അരികിലായി രണ്ട് വൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു മരം നിൽക്കുന്നത് ആ രക്തം വീണുകിടക്കുന്ന ഭാഗത്തു നിന്നും ഏകദേശം 30 വാര അകലെയും മറ്റേത് നിൽക്കുന്നത് ഏകദേശം 50 വാര അകലെയുമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഗ്രാമീണനോട് ആ മരത്തിൽ തന്നെ ഇരിക്കുവാൻ പറഞ്ഞതിന് ശേഷം അവിടെ ഇരുന്ന് നിരീക്ഷിക്കുവാൻ പറഞ്ഞതിന് ശേഷം ഞാൻ മരത്തിൽ നിന്നും താഴേക്കിറങ്ങി. ആ 30 വാര അകലെയായി നിൽക്കുന്ന ആ മരം ലക്ഷ്യമാക്കി നടന്നു. അതിനരികിലെത്തി ആ മരത്തിൽ കയറിയിരുന്നു. ആ സമയം എന്റെ പക്കൽ ഉണ്ടായിരുന്നത് 100 തീരകൾ അടങ്ങുന്ന ഒരു സഞ്ചിയും ഒരു കൈത്തോക്കും ഒരു റൈഫിലുമായിരുന്നു. ഒരു കയറിന്റെ അറ്റത്ത് എന്റെ 2 തോക്കുകളും ബന്ധിച്ച ശേഷം അത് വലിച്ചുകൊണ്ടാണ് ഞാൻ ആ മരത്തിൽ 30 അടി മുകളിലേക്ക് വലിഞ്ഞു കയറിയത്. ഞാൻ ആ മരത്തിലേക്ക് കയറിയ ശേഷം മരത്തിന്റെ ഒരു കവട്ടയിൽ എന്റെ റൈഫിൽ ചാരി വെച്ചു. അതിനുശേഷം ആ ചെറിയ കൈത്തോക്ക് എടുത്ത ശേഷം വനത്തിലേക്ക് അവിടേക്കും ഇവിടേക്കും മാറി മാറി വെടി ഉതിർക്കുവാൻ തുടങ്ങി.
ലക്ഷ്യബോധമില്ലാതെ ഞാൻ വെടിവെച്ച തിരകൾ എവിടെയൊക്കെയോ പോയി. ഞാൻ അങ്ങനെ ചെയ്തത് കടുവ എവിടെയാണ് പതുങ്ങിയിരിക്കുന്നത് എന്നറിയുവാൻ വേണ്ടിയാണ്. ഒരിക്കൽ വെടിയേറ്റ കടുവ വെടിയുടെ ശബ്ദം പിന്നീട് കേൾക്കുമ്പോൾ അതിന് പ്രതികരിക്കാതിരിക്കില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിന് ചുറ്റുപാടും ഞാൻ നിറയൊഴിച്ചത്. പക്ഷേ എന്റെ പരിശ്രമം വിഫലമായിരുന്നു. ആ പ്രദേശത്തൊന്നും കടുവയുള്ളതിന്റെ യാതൊരു ലക്ഷണവും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തികഞ്ഞ നിരാശയോടെ ഞാൻ ആ മരത്തിൽ നിന്നും താഴേക്കിറങ്ങി. പിന്നെ ഞാൻ രണ്ടാമത് കണ്ട ആ 50 വാര അകലെ നിൽക്കുന്ന ആ മരം ലക്ഷ്യമാക്കി നടക്കുകയും ആ മരത്തിൽ കയറുകയും ചെയ്തു. അവിടെ ഇരുന്നും ഞാൻ മുന്നേ ചെയ്തതുപോലെ തന്നെ ചില സാമ്പിൾ വെടികൾ കാടിന്റെ പല ഭാഗത്തേക്ക് വെക്കുകയും ചെയ്തു. ആ തിരയും ലക്ഷ്യബോധമില്ലാതെ എങ്ങോട്ടേക്കോ പോയി. അങ്ങനെ ദിശബോധമില്ലാതെ എന്റെ കൈത്തോക്കിൽ നിന്നും തിരകൾ പാഞ്ഞുകൊണ്ടിരുന്നു. അതിലൊരു തിര ഇഴഞ്ഞു മരത്തിൽ വന്ന് തറയ്ക്കുകയും ചെയ്തു. അങ്ങനെ ആ തറച്ച സമയം ഞാൻ എവിടെ നിന്നു ചെറിയൊരു മുരളച്ച കേട്ടു. പിന്നെ അത് നിശബ്ദമായി. ഞാൻ ചിലപ്പോൾ അവനെ അത്രയും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ നിന്നുകൊണ്ടായിരിക്കാം എനിക്ക് ആ തോന്നൽ തോന്നിയത്. ഒരുപോലെ തന്നെ എന്റെ പ്രതീക്ഷയുടെ സഞ്ചിയും എന്റെ തിരകൾ നിറച്ചു വെച്ച സഞ്ചിയും കാലിയാകുവാൻ തുടങ്ങി. അതോടെ പതിയെ ഞാൻ ആ മരത്തിൽ നിന്നും താഴേക്കിറങ്ങി. ഞാൻ ആ മൈതാനം ലക്ഷ്യമാക്കി നടന്നു. ആ വലിയ മരത്തിന്റെ ചുവട്ടിൽ ചെന്ന് എന്റെ സഹായിയും താഴേക്ക് ഇറക്കിയ ശേഷം ഞാൻ ഗ്രാമം ലക്ഷ്യമാക്കി നടന്നു. അന്നത്തെ ദിവസം തികഞ്ഞ നിരാശയിലാണ് ഞാൻ ബംഗ്ലാവിലേക്ക് പോയതും കിടന്നുറങ്ങിയതും. പിറ്റേന്നും കാലെ ഞാൻ ആ കടുവയെ അന്വേഷിച്ച് ആ മൈതാനിയിലേക്ക് എത്തി. ഞാൻ വരുന്ന സമയം അവിടെ ആ ഗ്രാമീണൻ നിൽക്കുന്നുണ്ടായിരുന്നു. മുന്നേ നമ്മൾ പറഞ്ഞ ആ സുഹൃത്ത് തന്റെ പോത്തുകളെ മേയിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ അയാളോട് കുശലങ്ങളെല്ലാം പറഞ്ഞ ശേഷം ഞാനും അദ്ദേഹവും കൂടി പോത്തുകൾ ശാന്തമായി മേയുന്നത് നോക്കി മൈതാനിലെ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയും പുക വലിക്കുകയും ചെയ്തു. എന്റെ കൂടെ നിൽക്കുന്ന ഈ ചങ്ങാതി അസാമാന്യ ധൈര്യമുള്ളവനും ഒരു വേട്ടക്കാരനും കാടിനെക്കുറിച്ചും കാട്ടുമൃഗങ്ങളെക്കുറിച്ചും അസാമാന്യ ബോധമുള്ളവനുമായിരുന്നു. ഞാൻ നടന്ന കാര്യം അദ്ദേഹത്തിനോടും പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ നിഗമനപ്രകാരം ആ കടുവ ഇതിനോടകം ചത്തുകാണും എന്ന് തന്നെയാണ് അയാളും അഭിപ്രായപ്പെട്ടത്. എങ്കിലും എന്നിൽ ഒരു സംശയം അവശേഷിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ പറയും മുന്നേ എങ്ങനെയാണ് നിങ്ങൾ കടുവ ചത്ത വിവരം അറിഞ്ഞത്, ഈ കന്നുകാലികളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്ന്? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു, സാഹിബ്, താങ്കൾ എന്നെ കാട്ടരുവി കടത്തിവിട്ട ശേഷം തിരികെ വനത്തിലേക്ക് പോയി. ഞാൻ താങ്കളുടെ ചലനങ്ങളും കാട്ടിലെ ശബ്ദങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നു. താങ്കൾ പോയ പുറകിനെ വനത്തിൽ നിന്നും 2 കടുവകളുടെ ശബ്ദം ഞാൻ കേട്ടു. അല്പസമയം കഴിഞ്ഞ് ഒരു വെടിയുടെ ശബ്ദവും പിന്നെ ഉച്ചത്തിലുള്ള കടുവയുടെ അലർച്ചയും. അതോടെ കടുവ ചത്തു എന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ പിറ്റേ ദിവസം എന്നെ ആശയക്കുഴപ്പത്തിലാക്കിയത് ആ വനഭാഗത്തു നിന്നും തുടരെ കേട്ട 100 വെടിശബ്ദങ്ങളാണ്. അങ്ങനെ ഞാൻ കേട്ട ആ 100 വെടിശബ്ദമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. സംഭവം എന്താണെന്ന് അറിയുവാനും കാര്യം എന്താണെന്ന് മനസ്സിലാക്കുവാനും വേണ്ടിയാണ് ഞാൻ എന്റെ പോത്തുകളെ തെളിയിച്ചുകൊണ്ട് ഇവിടെ എത്തിയത്. തടുവയുടെ മണം പിടിച്ച് അവ എന്നെ ഇവിടെ എത്തിച്ചു. ഞാൻ ഇവിടെ എത്തിയപ്പോൾ കണ്ടത് തടം കെട്ടിപ്പറ്റിപ്പോയ ചോരപ്പാടുകളും അതിനെ അടുത്തു നിന്നും കിട്ടിയ ചിതറിയ എല്ലിൻ കഷ്ണവുമാണ്. ആ എല്ല് പരിശോധിച്ചതിൽ നിന്നും അതൊരു കടുവയുടെ തലയിൽ നിന്നും തെറിച്ചുപോയ തലയോട്ടിയിലെ ഒരു ഭാഗമാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അങ്ങനെ തലയ്ക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയ ഒരു കടുവ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. സാഹിബ്, ആ കടുവ എവിടെയാണ് ചത്തുകിടക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടി എന്റെ പോത്തുകൾ താങ്കളെ സഹായിക്കുമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങനെ എന്റെ സുഹൃത്ത് പറഞ്ഞത് പ്രകാരം അദ്ദേഹത്തിന്റെ പോത്തുകളെ മുൻനിർത്തി ഞങ്ങൾ കടുവയെ തിരക്കി നടന്നു. പതിവിലും സാവധാനമാണ് ഞങ്ങൾ നടന്നത്. കാരണം ഞങ്ങൾ പോകുന്ന വഴി വളരെ ദുർഘടം പിടിച്ച വഴിയാണ്. അവ ഞങ്ങളെ കൊണ്ടെത്തിച്ചത് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ ആ ഇലഞ്ഞിമരത്തിന്റെ ചുവട്ടിലായിരുന്നു. ആ വലിയ ഇലഞ്ഞിമരത്തിന്റെ ചുവട്ടിലായി ഒരു വലിയ കുഴി ഞങ്ങൾ കണ്ടെത്തി. ആ കുഴിയിൽ നിറയെ കരിയിലകളായിരുന്നു. അവിടെ പരിശോധിച്ച ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെ ഉണങ്ങിക്കിടന്ന കരിയിലകൾക്ക് മുകളിൽ ഉണങ്ങിയ രക്തപ്പാടുകളും ഉണങ്ങാത്ത രക്തപ്പാടുകളും ഞങ്ങൾ കണ്ടെത്തി. അതിൽ നിന്ന് അല്പസമയം മുന്നേ വരെ ആ കടുവ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. തലേ ദിവസം ഞാൻ ഇലഞ്ഞിമരത്തിൽ വെച്ച വെടി, അതിനു മറുപടിയായി ഉയർന്നു കേട്ട മുരൾച്ച, അതെന്റെ തോന്നലായിരുന്നില്ല എന്ന് എനിക്കതോടെ മനസ്സിലായി. അത് യാഥാർത്ഥ്യം തന്നെയായിരുന്നു. ഒരുപക്ഷെ അവൻ ഈ കുഴിയിൽ കിടക്കുകയായിരിക്കണം ആ സമയം. ഒരുപക്ഷെ ഈ ഭാഗത്തേക്ക് പോത്തുകളും ഞങ്ങളും വരുന്നത് കണ്ട് അവൻ ഇവിടെ നിന്ന് മാറിക്കളഞ്ഞതായിരിക്കണം. എന്നാൽ അവിടെ എത്തിയ പോത്തുകളാകട്ടെ തറയിൽ ആഞ്ഞു ചവിട്ടുവാനും മുരളുവാനും കാലുകൾ കുത്തി തറ മാന്തുവാനും തുടങ്ങി. അത് കണ്ടതോടെ ഞങ്ങൾ പോത്തുകളെയും അവിടെ നിന്ന് നയിച്ചുകൊണ്ട് മൈതാനത്തിലേക്ക് വളരെ വേഗം നടന്നു. മൈതാനത്തിലെത്തിയ ഞാൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, താങ്കൾ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഗ്രാമത്തിലേക്ക് പോകണം. കാരണം ആ കടുവ ഇതുവരെ ചത്തിട്ടില്ല. അത് ചത്തതിനു ശേഷം മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകുകയുള്ളൂ എന്നും ഞാൻ എന്റെ ആ സ്നേഹിതനോട് പറഞ്ഞു.
സാധാരണയായി ഞാൻ ബംഗ്ലാവിലേക്ക് പോകുന്ന വഴിയിൽ കടുവയുടെ കാൽപ്പാടുകൾ പതിഞ്ഞു കിടക്കുന്നതായും ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ അവിടെ കണ്ട കാൽപ്പാടുകൾ പിന്തുടർന്ന് വീണ്ടും നടന്നു. അങ്ങനെ ആ ഇലഞ്ഞി മരത്തിന്റെ ചുവട്ടിൽ വീണ്ടും എത്തിച്ചേർന്നു. അവിടെ നടത്തിയ നിരീക്ഷണത്തിൽ നിന്നും ആ ഇലഞ്ഞി മരത്തിന്റെ കടക്കൽ നിന്നും ഏകദേശം 100 വാര അകലെയുള്ള വനത്തിലേക്കാണ് ഇപ്രാവശ്യം ആ കടുവ പോയിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ കാട് ലക്ഷ്യമാക്കി നടന്നു, വനത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ എനിക്ക് കടുവയുടെ യാതൊരു അടയാളങ്ങളും കാണുവാൻ കഴിഞ്ഞില്ല. എങ്കിലും ഞാൻ മുന്നിലേക്ക് നടന്നു. ചെടികൾ തിങ്ങി വിങ്ങി വളർന്ന ആ വനത്തിലൂടെയുള്ള നടപ്പ് ദുർഘടകരമായിരുന്നു. അങ്ങനെ ആ ദുർഘടം പിടിച്ച വനത്തിലൂടെ ഏകദേശം 1 മണിക്കൂർ വളഞ്ഞും പുളഞ്ഞും ഞാൻ നടന്നു. അങ്ങനെ അവസാനം എന്റെ നടത്ത വന്ന് അവസാനിച്ചത് ഒരു നീർച്ചാലിന് സമീപത്തായിരുന്നു. ആ നീർച്ചാലിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ മുഴുവൻ പരിശോധിച്ചു. ആ നീർച്ചാലിന്റെ മുകളിലേക്ക് നോക്കിയ സമയം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. നീർച്ചാലിന്റെ മുകളിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞത് കടുവയുടെ പിൻകാലുകളും അവന്റെ വാലുമായിരുന്നു. നിശ്ചലമായി അവിടെ നിൽക്കുന്ന അവന്റെ ഉടലും തലയും ഒരു മരത്തിന് പുറകിലായിരുന്നു. അതുകൊണ്ട് അവനെ എനിക്ക് ശരിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് ഞാൻ എന്റെ റൈഫിൽ അവന് നേരെ ചൂണ്ടി. അവന്റെ പിൻകാലുകൾ ലക്ഷ്യമാക്കി തിരകൾ പായിക്കുവാൻ ഞാൻ തീരുമാനമെടുത്തു. പക്ഷേ വെടി ഉതിർക്കുന്നതിന് മുന്നേ ഞാൻ ആ തീരുമാനം വേണ്ട എന്ന് വെച്ചു. കാരണം കടുവയുടെ പിൻകാലുകളിൽ വെടിയേറ്റു കഴിഞ്ഞാൽ അവൻ തീർച്ചയായും ആക്രമിക്കും. ഇപ്പോൾ ഞാനും കടുവയും തമ്മിലുള്ള അകലം വെറും 10 വാര അകലം മാത്രമാണ്. അതുമാത്രമല്ല, മുന്നേ ഞാൻ വെടിവെച്ച ആ കടുവയാണോ ഇവനെന്ന് എനിക്കറിയുകയുമില്ല. മറിച്ച് മറ്റൊരു കടുവയാണ് അവനെങ്കിൽ ഉറപ്പായും അവന് കാലിൽ വെടിയേറ്റു കഴിഞ്ഞാൽ അവന് പ്രതികാര ദാഹവുമായി എനിക്ക് നേരെ കുതിച്ചു ചാടി വരികയും എന്നെ ആക്രമിക്കുകയും ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ എങ്ങനെ അവിടെ ചിന്താകുലനായി നിൽക്കുന്ന സമയം കടുവ പതുക്കെ അവിടെ നിന്ന് നടന്ന് അകലുവാൻ തുടങ്ങി. അവൻ പതിയെ അവിടെ നിന്ന് നടന്നകലുവാൻ തുടങ്ങിയ സമയം അവൻ നിന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തിച്ചേർന്നു. അവൻ നിന്ന സ്ഥലത്ത് എനിക്ക് കാണുവാൻ കഴിഞ്ഞത് അവന്റെ ശരീരത്തിൽ നിന്നും വീണ രക്തത്തുള്ളികളായിരുന്നു. അതിൽ നിന്ന് ഞാൻ മുന്നേ വെടിവെച്ച കടുവ തന്നെയാണ് ഇവനെന്ന് ഞാൻ ഉറപ്പിച്ചു. ഒരു വെടി കൂടി കൊണ്ടിരുന്നെങ്കിൽ അവന്റെ കാര്യം അതോടെ കഴിയുമായിരുന്നു. അവന്റെ പിൻകാലിൽ വെടിവെക്കാനെടുത്ത തീരുമാനം പിൻവലിച്ചതിൽ ഞാൻ ശപിച്ചു. ഇനിയും പറഞ്ഞിട്ടെന്ത് കാര്യം, ആലോചിച്ചിട്ട് എന്ത് കാര്യം എന്ന് ഞാൻ ചിന്തിച്ചു. അവന്റെ ആ കാൽപ്പാടുകളും രക്തത്തുള്ളികളും ഞാൻ നിരീക്ഷിച്ചു. അതിൽ നിന്ന് ഞാനൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നും 4 മൈൽ അകലെയുള്ള അരുവിയിലേക്കായിരിക്കണം അവന്റെ ഈ യാത്ര. ആ നിഗമനത്തിൽ ഞാൻ എത്തിച്ചേർന്നതും ഞാൻ മറ്റൊരു വഴിയിൽ ആ അരുവി ലക്ഷ്യമാക്കി കുതിച്ചു. അരുവിയുടെ സമീപം എത്തിയ ഞാൻ അരുവിയുടെ സമീപത്തൂടെ പോകുന്ന നായാട്ടു പാതയിലൂടെ നടന്നു. കുറച്ചു ദൂരം മുന്നിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ എന്റെ മുന്നിലൂടെ ഒരു മാൻ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന കാഴ്ച എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാനിപ്പോൾ നിൽക്കുന്നത് കടുവയേക്കാൾ മുന്നിലാണ് എന്ന കാര്യം. കടുവ ഇവിടെ എത്തുന്നതിനേക്കാൾ മുന്നേ ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം. കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നപ്പോൾ വലിയൊരു ശബ്ദം ഞാൻ കേട്ടു. നല്ല ഭാരമുള്ള ഒരു മൃഗം മറിഞ്ഞു വീണ് ഒരു മരക്കൊമ്പ് ഒടിഞ്ഞ ശബ്ദമായിരുന്നു അത്. ആ ശബ്ദം കേട്ട ഭാഗത്തു നിന്നുമാണ് മുന്നേ മാൻ ഓടി വന്നതെന്നും എനിക്ക് മനസ്സിലായി. അതിനർത്ഥം കടുവ ആ ഭാഗത്ത് തന്നെ ഉണ്ട് എന്ന് തന്നെയാണെന്ന് ഞാൻ നിഗമനത്തിൽ എത്തിച്ചേർന്നു. അത്രയും മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞാൻ നിലത്തേക്ക് കിടന്നു. ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കി നിലത്തുകൂടി ഇഴയുവാൻ ആരംഭിച്ചു. ആ ഭാഗത്തിന് ചുറ്റും 7-8 അടി ഉയരത്തിൽ കാട്ടുപുല്ലുകൾ വളർന്നു നിൽക്കുകയാണ്. അങ്ങനെ കാട്ടുപുല്ലുകൾ വളർന്നു നിൽക്കുകയാണ് എങ്കിലും അതിനിടയിലൂടെ 10-15 അടി ദൂരേക്കുള്ള കാഴ്ച എനിക്ക് കാണുവാൻ കഴിയുമായിരുന്നു. ഇനിയിപ്പോൾ കടുവ എനിക്ക് നേരെ ചാടി വരികയാണെങ്കിൽ തന്നെ അവൻ എനിക്ക് നേരെയുള്ള മുൻഭാഗത്തുകൂടി തന്നെയായിരിക്കും വരുമെന്ന് ഞാൻ കണക്കുകൂട്ടി. റൈഫിലിന്റെ സേഫ്റ്റി ക്യാപ്പുകൾ ഊരി റൈഫിൽ റീലോഡ് ചെയ്തു വെച്ചു. റൈഫിലിന്റെ കുഴൽ മുന്നിലേക്കാക്കി ഞാൻ ഏകദേശം 30 വാരയോളം അങ്ങനെ പതിയെ നിലത്തുകൂടി ഇഴഞ്ഞു നീങ്ങി. അങ്ങനെ മുന്നിലേക്ക് പതിയെ ഇഴഞ്ഞു നീങ്ങുന്ന സമയം എന്റെ മുന്നിൽ പെട്ടെന്ന് ഒരു ചുവപ്പ് നിറം പ്രത്യക്ഷപ്പെട്ടു. കരിയിലകളിലേക്ക് സൂര്യപ്രകാശം വന്നു പതിച്ചപ്പോൾ ഉണ്ടായ ചുവപ്പ് നിറമാണോ അതോ കടുവയുടെ ചുവപ്പ് നിറമാണോ എന്ന സംശയം എന്നിൽ ഉദിച്ചു. അതോടെ ഞാൻ വീണ്ടും ഒരു പാമ്പിനെ പോലെ അവിടേക്ക് അത്രയും പതിയെ ഇഴഞ്ഞു നീങ്ങുവാൻ തുടങ്ങി. അവിടെ നിന്ന് വളരെ പ്രയാസപ്പെട്ട് മുന്നിലേക്ക് ഏകദേശം 2 വാര കൂടി ഇഴഞ്ഞു നീങ്ങിക്കാണണം. ഞാൻ എന്റെ തലയുയർത്തി മുന്നിലേക്ക് നോക്കിയപ്പോൾ എന്റെ സംശയം ഞാൻ ദൂരീകരിക്കുകയായിരുന്നു. അതൊരു കടുവ തന്നെയായിരുന്നു. അവൻ എന്റെ വരവുകളെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് എനിക്ക് നേരെ കുതിച്ചു ചാടുവാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അവന്റെ ഇടത്തെ തൂളിൽ സൂര്യപ്രകാശം വന്നു പതിക്കുന്ന കാഴ്ചയായിരുന്നു ഞാൻ കുറച്ചു നേരത്തെ കണ്ടത്. പിന്നെ ഒട്ടും വൈകിയില്ല, എന്റെ റൈഫിൽ ചൂണ്ടിയിരുന്നത് അവന് നേരെ തന്നെയായിരുന്നു. ഒരു നിമിഷത്തിൽ തന്നെ ഞാൻ 2 തവണ നിറയൊഴിച്ചു.
വായുവിനെ ഭേദിച്ചുകൊണ്ട് മുന്നിലേക്ക് കുതിച്ചു പാഞ്ഞ തിരകൾ കൃത്യം കടുവയുടെ ശരീരത്തിൽ തന്നെ ആഴത്തിൽ തറച്ചു കയറി. രണ്ട് തിരകളും കൃത്യമായതുകൊണ്ട് തന്നെ ഒന്ന് ശബ്ദിക്കുവാൻ പോലും കഴിയാതെ ആ കടുവ നിലംകുത്തി വീണു. അവൻ നിലംകുത്തി കിടന്നിട്ടും കുറച്ചു നേരം കൂടി എന്റെ റൈഫിൽ അവന് നേരെ ചൂണ്ടി ഞാൻ പതിയെ അവിടെ കിടന്നു. അവന്റെ ചലനം പൂർണമായും നിലച്ചു എന്ന് ഉറപ്പു വരുത്തിയ ശേഷം ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റ് പതിയെ അവന്റെ ശരീരം കിടന്ന ഭാഗത്തേക്ക് നടന്നു. അവിടെ ചെന്ന് ആ കടുവയുടെ ശരീരം നിരീക്ഷിച്ചതിൽ നിന്ന് ഞാൻ തേടി നടന്ന, ഞാൻ അന്വേഷിച്ച, മുന്നേ തലയിൽ വെടിയുതിർത്ത കടുവ ഇവൻ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ പവൽഘാടിലെ ഭീമാകാരനായ കടുവ ഓർമ്മയായി മാറി. നിരവധി വേട്ടക്കാർ തലങ്ങും വിലങ്ങും അവനെ വേട്ടയാടിയെങ്കിലും ആർക്കും അവൻ പിടികൊടുത്തില്ല. എന്നാൽ എനിക്ക് മുന്നിൽ അവൻ കീഴടങ്ങി തന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ എന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമന്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.